വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് മഞ്ജു വാര്യർ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഇടം സ്വന്തമാക്കി തന്റെ ചൈത്രയാത്ര തുടരുകയാണ് നടി. 2 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം അണിഞ്ഞിട്ടുള്ള മഞ്ജു വാര്യർ 1995-ൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ആദ്യമായി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് പോയ മഞ്ജു വാര്യരുടെ ശക്തമായ തിരിച്ചുവരവാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി ഇപ്പോൾ. ഇതിനിടെ തമിഴ് സിനിമയിലേക്ക് കൂടി അരങ്ങേറ്റം നടത്തിയ മഞ്ജു വാര്യർ അസുരൻ എന്ന ചിത്രത്തിലൂടെ 100 കോടി ക്ലബിലേക്ക് കടക്കുകയും ചെയ്തു. രണ്ടാമത് തമിഴ് സിനിമയുമായി വരികയാണ് മഞ്ജു വാര്യർ. തല അജിത് നായകനാവുന്ന തുനിവെന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ്. പൊങ്കൽ റിലീസായി എത്തുന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുത്തു വരികയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ആദ്യമായി ആക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നുവെന്ന പ്രത്യേകതയോടെയാണ് തുനിവ് റിലീസിനെത്തുന്നത്. അതേസമയം സിനിമയിലേക്ക് തന്നെ ക്ഷണിച്ചതിലൂടെ റിസ്ക് എടുത്തത് സംവിധായകനും നടനുമൊക്കെയാണെന്നാണ് മഞ്ജു പറയുന്നത്. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ ധനുഷിന്റെ അസറിലൂടെയാണ് തമിഴിലേക്ക് എത്തുന്നത്. 100 കോടി കളക്ഷൻ നേടിയ ചിത്രം വലിയ വിജയമായി അടുത്ത സിനിമയും ഇതേ പ്രതീക്ഷകളോടെയാണ് എത്തിക്കുന്നത്. ഇതിനിടെ ട്രോളന്മാരെ കുറിച്ചും അതിനോടുള്ള തന്റെ കാഴ്ചപ്പാടിനെ പറ്റിയുമൊക്കെ അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നടി. എന്നെ സിനിമയിലേക്ക് എടുത്തതിലൂടെ വിനോദ് സാറും അജിത് സാറുമാണ് ശരിക്കും റിസ്ക് എടുത്തത്. കാരണം ആക്ഷൻ സീനുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലെ സീരിയസ് ആക്ഷൻ പടം എനിക്ക് പുതുമയുള്ളതാണ്. എന്നെ പറ്റി വരുന്ന ട്രോളുകളെല്ലാം ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. നമ്മളെപ്പറ്റി നമുക്കറിയാത്ത ചില വിഷയങ്ങൾ അവർ പറഞ്ഞു തരും. അടുത്ത പ്രാവശ്യം അത് അബദ്ധം പറ്റാതിരിക്കാൻ നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കും. അത് വളരെ സെൻസ് ഓഫ് ഹ്യൂമറിലാണ് പറഞ്ഞത്. അവരെ ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ്. എന്നാൽ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ട്രോളുകൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നും മഞ്ജു വാര്യർ പറയുന്നു. മഞ്ജു വാര്യർ രണ്ടാമതും വിവാഹം കഴിക്കുമെന്ന് ആരാധകർ കാത്തിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും സമാനമായ രീതിയിൽ വാർത്തകൾ വരാറുണ്ട്. എന്നാൽ അഭിമുഖത്തിൽ പ്രപ്പോസലുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് പറയാൻ പറ്റില്ലെന്നാണ് നടി പറഞ്ഞത്. പ്രപ്പോസ് ചെയ്യില്ലെന്നോ പ്രപ്പോസൽ ഉണ്ടാവില്ലെന്നോ എന്താണ് നോ എന്ന് പറഞ്ഞതെന്ന ചോദ്യത്തിന് രണ്ടും ചൊല്ല മുടിയാതെ, അതായത് പറയാൻ പറ്റില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. സിനിമയിൽ ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന സംവിധായകൻ ആരാണെന്നുമൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലെന്ന നിലപാടിലായിരുന്നു നടി. കാരണം സിനിമയുടെ അകത്തുള്ള ഒരാൾക്ക് ഇത്തരം ചോദ്യങ്ങളിൽ മറുപടി പറയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരുടെയും കൂടെ ജോലി ചെയ്യുന്നതിനാൽ അവരുടെ ഉള്ളം നല്ലത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഒരാൾ കേമനെങ്കിൽ വേറെ ചിലതിൽ മറ്റേയാൾ സൂപ്പറായിരിക്കും. ഇത്തരം ചോദ്യങ്ങളൊക്കെ സിനിമയ്ക്ക് പുറത്തുള്ളവരോട് ചോദിച്ചാലല്ലേ മറുപടി കിട്ടുകയുള്ളൂ. കാരണം തനിക്കത് ഒരാളെ മാത്രമായി പറയാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് മഞ്ജു കൂട്ടിച്ചേർക്കുന്നു. തുനിവിന് പുറമെ മഞ്ജുവിൻ്റെതായി നിരവധി സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. മലയാളത്തിൽ വെള്ളരിപ്പട്ടണം, ആയിഷ തുടങ്ങിയവയാണ് മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന സിനിമകൾ. മഞ്ജു വാര്യരുടെ ആദ്യത്തെ ഇൻഡോ അറബിക് ചിത്രമായ ആയിഷ 2023 ജനുവരി 20 റിലീസ് ചെയ്യും. നവാഗതനായ അമീർ പള്ളിക്കലാണ് സംവിധാനം. അറബിക് മലയാളം ഭാഷകളിൽ ചിത്രീകരിച്ച സിനിമയിലെ 70% അഭിനേതാക്കളും മറ്റു രാജ്യക്കാരാണ്. ഒരു ലോക സിനിമയുടെ നിലവാരത്തിലാണ് ആയിഷ ചിത്രീകരിച്ചിട്ടുള്ളത്. അറബ് രാജ്യങ്ങളിൽ അറബി ഭാഷയിൽ തന്നെയാകും സിനിമ റിലീസാകുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രഭുദേവയുടെ കൊറിയോഗ്രഫിയിൽ മഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. 44-ൽ എത്തിയെങ്കിലും മഞ്ജു വാര്യർക്ക് ഇപ്പോഴും 24-കാരുടെ ചുറുചുറുക്കും ചെറുപ്പവുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിഷ എന്ന സിനിമയിലെ മഞ്ജുവിന്റെ ഡാൻസ് നമ്പർ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്.